പ്രമുഖ സോഷ്യലിസ്റ്റ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ ജോർജ് ഫെർണാണ്ടസ് അന്തരിച്ചു. 9 തവണ ലോക്സഭാംഗമായിരുന്നു അദ്ദേഹത്തിന്. 88 വയസ്സായിരുന്നു. ഡൽഹിയിലാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത്. മംഗലാപുരം സ്വദേശിയാണ്. സമതാ പാർട്ടിയുടെ സ്ഥാപക നേതാവുമായിരുന്നു ജോർജ് ഫെർണാണ്ടസ്. അദ്ദേഹം മറവി രോഗത്തിന് ചികിത്സയിലായിരുന്നു. വാർത്താവിനിമയം, വ്യവസായം, റെയിൽവേ പ്രതിരോധം എന്നീ വകുപ്പുകളുടെ ചുമതല അദ്ദേഹം വഹിച്ചിരുന്നു. വാജ്പേയി സർക്കാരിന്റെ മന്ത്രിസഭയിൽ അദ്ദേഹം മന്ത്രിസ്ഥാനം വഹിച്ചിരുന്നു. രാഷ്ട്രീയ പ്രവർത്തകനായും പത്രപ്രവർത്തകനായും തിളങ്ങിയ നേതാവായിരുന്നു ജോർജ് ഫെർണാണ്ടസ്. 14 ലോക്സഭയിൽ അംഗമായ അദ്ദേഹം NDA സർക്കാരിൽ പ്രതിരോധ മന്ത്രിയായി. പിന്നീട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിച്ചെങ്കിലും അദ്ദേഹം പരാജയപ്പെടുകയായിരുന്നു. 2009-2010 കാലയളവിൽ ബീഹാറിൽ നിന്നുള്ള രാജ്യസഭാംഗമായിരുന്നു. മംഗലാപുരം സ്വദേശിയായ അദ്ദേഹം 9 തവണയാണ് ലോക്സഭാംഗമായത്. പത്രപ്രവർത്തകനും പിന്നീട് രാഷ്ട്രീയ നേതാവുമായി മാറിയ ജോർജ് ഫെർണാണ്ടസ് 1930 ജൂൺ 3 മംഗലാപുരത്താണ് ജനിച്ചത്. അടിയന്തരാവസ്ഥ കാലത്ത് അദ്ദേഹം ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുണ്ട്. 15 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിച്ചെങ്കിലും അദ്ദേഹം പരാജയപ്പെടുകയായിരുന്നു. കാർഗിൽ യുദ്ധസമയത്ത് നടന്ന ശവപ്പെട്ടി കുംഭകോണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വിവാദത്തിൽ അകപ്പെട്ടിരുന്നു. അടിയന്തരാവസ്ഥ കാലത്തെ വിപ്ലവ നേതാവും ദേശീയ ജനാധിപത്യ മുന്നണിയുടെ ശില്പിയുമായിരുന്നു ജോർജ് ഫെർണാണ്ടസ്. ഡൽഹിയിലെ സ്വകാര്യ വസതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. അൽഷിമേഴ്സും പാർക്കിൻസൺസ് രോഗവും ബാധിച്ച അദ്ദേഹം ഏറെ കാലമായി ചികിത്സയിലായിരുന്നു. അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട അടിയന്തരാവസ്ഥയുടെ നാളുകളിൽ പൗരബോധത്തിന്റെയും അടിച്ചമർത്തലുകൾക്കെതിരായ ശബ്ദത്തിന്റെയും രൂപത്തിൽ ഉയർന്നു വന്ന തീപ്പൊരു നേതാവായിരുന്നു ജോർജ് ഫെർണാണ്ടസ്. തെക്കേ ഇന്ത്യയിൽ ജനിച്ച് മുംബൈയിൽ രാഷ്ട്രീയം പഠിച്ച് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അധികായന്മാരിൽ ഒരാളായി വളർന്ന അദ്ദേഹം ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് ഈ നിലയിലേക്ക് വളർന്നു വന്ന അപൂർവം നേതാക്കളിൽ ഒരാളായിരുന്നു. ഇന്ദിരാഗാന്ധിയെപ്പോലും വിറപ്പിച്ച തൊഴിൽ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ ട്രേഡ് യൂണിയൻ നേതാവായിരുന്നു. അടിയന്തരാവസ്ഥയിലെ പൗരാവകാശ നിഷേധങ്ങൾക്കെതിരെ നിർഭയം പോരാടിയ തീവ്ര സോഷ്യലിസ്റ്റ് ആയിരുന്നു. കേന്ദ്രമന്ത്രിയായിരിക്കെ കൊക്കക്കോള ഉൾപ്പെടെയുള്ള കോർപ്പറേറ്റ് കമ്പനികളോട് ഇന്ത്യ വിടാൻ കൽപ്പിച്ച സാമ്രാജ്യത്വ വിരോധിയും RSSനോട് മൃദു സമീപനം പുലർത്തിയതിന് ജനതാ പാർട്ടിയിൽ കലാപമുയർത്തിയ മതേതരവാദി എന്നിങ്ങനെ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറെ ഉയർന്നുകേട്ട പേരായിരുന്നു ഫെർണാണ്ടസിൻ്റേത്. സമതാ പാർട്ടി സ്ഥാപകൻ കൂടിയാണ് അദ്ദേഹം. ഒടുവിൽ BJP പാളയത്തിലേക്ക് ചേക്കേറിയ അദ്ദേഹം ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ശില്പിയും കൺവീനറുമായി മാറി. വിവിധ മന്ത്രിസഭകളിൽ റെയിൽവേ, വ്യവസായം, പ്രതിരോധം തുടങ്ങിയ സുപ്രധാന വകുപ്പുകൾ അദ്ദേഹം കൈകാര്യം ചെയ്തു. മൊറാർജി ദേശായി മന്ത്രിസഭയിൽ വ്യവസായ വകുപ്പ് മന്ത്രിയായിരിക്കെ കോർപ്പറേറ്റ് കമ്പനികളോട് ഇന്ത്യ വിടാൻ നിർദ്ദേശിച്ച അദ്ദേഹം പിന്നീട് റെയിൽവേ വകുപ്പ് കൈകാര്യം ചെയ്യവേ കൊങ്കൺ റെയിൽവേ യാഥാർത്ഥ്യമാക്കുന്നതിലും സുപ്രധാന പങ്കുവഹിച്ചു. പിന്നീട് വാജ്പേയി മന്ത്രിസഭയിൽ പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരിക്കെയായിരുന്നു കാർഗിൽ യുദ്ധം. ശക്തമായ പോരാട്ടത്തിനൊടുവിൽ പാകിസ്ഥാനെ കെട്ടുകെട്ടിച്ചതോടെ അതും ചരിത്രമായി. അൽഷിമേഴ്സും പാർക്കിൻസൺസ് രോഗവും ബാധിച്ചതോടെ 2010 അദ്ദേഹം പൊതുരംഗം വിടുകയായിരുന്നു.